അസ്സലാമു അലൈക്കും മക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് പാലപ്പാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതിന് പച്ചരി വെള്ളത്തിലിട്ടൊക്കെ വേടിയെടുക്കാൻ വേണ്ടി കാണും നമ്മൾ മറന്നു ഇട്ടുക്കണമെന്നുള്ളൊരു ഓർമ്മയേനും മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് തേങ്ങയും അതുപോലെ കുറച്ച് ചോറൊക്കെ കൂട്ടിങ്ങാണ്ട് നമ്മൾ അരച്ചെടുത്തുക്കണം കേട്ടോ. അരച്ചെടുത്തുങ്ങാണ്ട് നമ്മളേക്ക് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കണത്. പിന്നെ കുറച്ച് പഞ്ചാരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കലേ എന്ന് വെച്ചെങ്കിൽ ആദ്യം കമൻറ്റ് കൂടി ഇട്ട് പറയാൻ കേട്ടോ. എന്നാൽ നമുക്ക് അതിലൊരു ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ. എല്ലാത്തത്തെ രസവും വേണ്ടേ നമുക്കൊന്നറിയാം. അപ്പോൾ ഇനിയൊക്കെ ഒന്നായിട്ടിടന്ന ഒരാളക്കട്ടെ ഇവിടെ. അല്ലെങ്കിലല്ലേ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതൊക്കെ എന്തെങ്കിലും കരടും കുറുമ്പും ചാടും ചിഞ്ചും എന്നിട്ട് നമ്മളത് കാണില്ല. ഇങ്ങനെയൊക്കെ വീടി പിടിച്ചുമ്പോൾ വീടി എടുക്കുമ്പോൾ ചിലപ്പോൾ പസിക്കണം, ചിലപ്പോൾ പറഞ്ഞാൽ കുട്ടി തത്തായാലും ഇതുണ്ട് അത് എടുത്തിട്ടളി എന്നൊക്കെ. അത് നമ്മളറിയില്ലേ. കാരണം നമ്മൾ ഇപ്പോൾ തേങ്ങയാണ് ഇട്ടുക്കണമെന്ന് വെച്ചെങ്കിൽ തേങ്ങേൻ്റെ ചിലപ്പോൾ ആ മേലത്തെ ചെകിരി തൊപ്പൊക്കെയല്ലേ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇച്ചിൻ്റെ ചങ്ങാഴ്ചയാണ് ഇത് പാലപ്പം ഉണ്ടാക്കണ കൂട്ടിച്ച് പറഞ്ഞു നിൽക്കണം കേട്ടോ. ഇൻ്റെ ഒറ്റ ചങ്ക് ജുസൈല എന്നാണ് ഓള പേര്. പിന്നെ ഞങ്ങൾ നല്ല ചങ്ങാഴ്ചകളാണ്, ചങ്ങാഴ്ചകളെന്നൊക്കെ പറയാവല്ലേ, എന്താ പറയുക, ഫ്രണ്ട് എന്നൊക്കെ പറയും, കൂട്ടുകാരി എന്നൊക്കെ പറയും. നമ്മളിവിടെ മലപ്പുറം ഭാഷയിൽ നമ്മളെ മലപ്പുറക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് ശുദ്ധ മലയാളം പറയാൻ വെയ്ക്കായാലും പറയുമ്പോഴേക്കിനും അവിടെ ഇവിടെയൊക്കെ പേച്ച് പോവുകയാണ്. ഇനി ഏതായാലും നമ്മളൊരു ഭാഷനെ കുറിച്ചിട്ട് നല്ലൊരു വീഡിയോ ചെയ്യണ്ടേ ഇൻഷാല്ലാ. അപ്പോൾ നമ്മുടെ പാലപ്പമൊക്കെ പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് നമുക്ക് നല്ല പോലെ കിട്ടിയിക്കണം കേട്ടോ. ഒക്കെ നല്ല ഈസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ല എന്താ പത പോലെ കിട്ടിയിക്കണ്. അപ്പോൾ ഇനി നമുക്കതൊക്കെ ചുട്ടെടുക്കാൻ ഞായിക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്തി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതേക്ക് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ മുട്ടക്കറി ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ മുട്ട ഉണ്ടായിരുന്നില്ല പീടിയിൽ, പോയിങ്ങാണ്ട് കൊണ്ടേണ്ടി വരുന്ന അവസ്ഥയേനും. ഇപ്പം നമ്മൾ തോന്നുമ്പോൾ പീടിക്ക് പോകാനൊന്നും പറ്റൂലല്ലോ. മറ്റേത് എന്തെങ്കിലും ഇല്ലെങ്കിലൊക്കെ നമുക്ക് അപ്പം വേണ്ടായിരുന്നു, ഇപ്പം അത് പറ്റൂല. പിന്നെ കുട്ടികളെ പറഞ്ഞേക്കലുമില്ല, ഞാനോ അല്ലെങ്കിൽ കുഞ്ഞിപ്പേ പോകണം. അപ്പോൾ അങ്ങനത്തെയൊക്കെ അവസ്ഥയായപ്പോൾ നമ്മൾ കടല ഏതായാലും റേഷൻ പീടിയിൽ നിന്ന് കിട്ടിയ കടലുണ്ടല്ലോ. പിന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ചാറ് വേണമെന്നല്ലേ ഉള്ളൂ. അപ്പം ഇനി അത് തക്കാളിയും പച്ചമുളകും കുറച്ച് ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് അതങ്ങോട്ട് എന്താ കുക്കറിലട് വെച്ചാണ്ട് അതട് വേവിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒരടുപ്പത്ത് നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണം. പിന്നെ കുക്കറൊന്നും നിങ്ങൾ നോക്കണ്ട, അത് കുറച്ചൊക്കെ പയക്കല്ല കുക്കറാണ്. അപ്പോൾ അതിനനുസരിച്ചല്ലേ ചോർക്കൊക്കെ കുക്കർ ഉണ്ടാവുള്ളൂ. ചായക്ക് വെള്ളം വെച്ചിക്കണ്, പൊടിയും പഞ്ചാരൊക്കെ ഒപ്പിട്ട് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചാറ്റിക്കില്ലേ തേങ്ങയും കൂടി അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ. അരച്ചിക്കണതിൻ്റെ മുന്നേ ഞാൻ അതൊന്ന് പൊടിച്ചെടുത്തിക്കണം, കാരണം അത് കണ്ടം നുറുക്കേണ്ടാണ്. തേങ്ങ ചെണ്ടണ വെച്ച് പെരും പിരാന്തല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടം മുറിച്ചിക്കണം. അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നോക്കണം. നേരത്തെ അടുപ്പിലാണെങ്കിൽ രണ്ടടുപ്പിൽ നിറച്ച് വെണ്ണൂറ്. എൻ്റെ അമ്മ എപ്പോഴും ഇഞ്ഞോട് പറയലുണ്ട് വെണ്ണൂറ് അടുപ്പിൽ വെക്കരുതേ, അടുപ്പ് വെള്ളും അടുപ്പ് വെള്ളും എന്നൊക്കെ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഒരു തോന്നലാണ്, ചിലപ്പോൾ അതിനും വേണ്ടിയിട്ട് അടുപ്പൊക്കെ നല്ലോണം വെണ്ണൂറൊക്കെ കോരിങ്ങാണ്ട് വൃത്തിയാക്കിയിടും. ചിലപ്പോൾ അതിനും വേണ്ടിയിട്ട് ഒന്നൊന്നുമുക്ക് അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും തന്നെ ഉണ്ടോ തിരിച്ചൊടിപ്പിച്ചാലൊക്കെ. ഒന്നും അടില്ല, ഞങ്ങൾ അലാക്കിൻ്റെ അടുപ്പാണ്. ഇപ്പോൾ വീഡിയോ എടുക്കണതിന് യാസാണ് കേട്ടോ. രണ്ടാമത്തെ ചെറുക്കനാണേ, ഓനപ്പൊക്കെന് ഒന്നുണ്ടാക്കി നിസ്കരിച്ച് കണ്ട് വന്നിക്കണം. അപ്പോൾ ഓന് വീഡിയോ എടുക്കണത് ഇഷ്ടമാണ്, വല്യവനേനും വീഡിയോ എടുക്കുന്ന ആൾ. അപ്പോൾ ഓനിവിടെ എല്ലാവും പാർക്കാൻ പോയിക്കാണ്. അപ്പോൾ ഇപ്പന് ഞാൻ എടുക്കാറാണ്. ഓന് ശരിക്കും വെയ്ക്കൊന്നുമില്ല, എന്നാലും പച്ചും തന്നെ ഒരു ഉപകാരം തന്നെയല്ലേ. ഇത് വെണ്ണൂറ് പോരും വേണം, വീഡിയോ എടുക്കും വേണമെന്ന് പറഞ്ഞാൽ, രണ്ടും പാടെ വേണമെന്ന് പറഞ്ഞാലും ഇപ്പോൾ നടക്കൂലല്ലോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ വെണ്ണൂറൊക്കെ ഏകദേശം കോരിക്കണം. ഓനാണെങ്കിൽ ഫോൺ അങ്ങനെ ചിരിച്ചുകൊണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വീഡിയോ എടുത്തുങ്ങാണ്ട് കിട്ടിയേക്കണം കേട്ടോ. അപ്പം ഞാൻ വെണ്ണൂറൊക്കെ കോരിങ്ങാണ്ട് പിന്നെ നമുക്ക് അപ്പൊക്കനെ അടുപ്പത്ത് ഈ ഗ്യാസിന്മേൽ നമ്മൾ ഈ തേങ്ങ നമുക്ക് വറുത്തെടുക്കുമ്പോഴാണ് കേട്ടോ. അത് തേങ്ങ വറുത്തുങ്ങാണ്ടാണ് ഞാൻ ഉണ്ടാക്കണ കടലക്കറി. അപ്പൊക്കനെ കണ്ടില്ലേ ചായയും തിളച്ചിക്കണം. ഇനി അത് ആ അടുപ്പത്ത് തന്നെ നമുക്ക് ഈ തേങ്ങയും കൂടി അത് വറുത്തെടുക്കുക. ഈ തേങ്ങ ഒക്കെ വറുക്കണതൊക്കെ നല്ല രസമാണല്ലേ. തേങ്ങ നമ്മൾ കോഴിക്കറിക്കും ഇതൊക്കെ തേങ്ങ വറുത്തുങ്ങാണ്ട് ഇട്ടാലൊക്കെ നല്ല രസമാണല്ലോ. അടുപ്പത് തിരിച്ചും മുടിപ്പിച്ച് അപ്പോൾ നമ്മൾ തേങ്ങയ്ക്ക് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കരിവേപ്പിൻ്റെ ഇലയും മാത്രം ഇട്ടുങ്ങാണ്ടാണ് ഇത് വറുക്കണത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് അരച്ചെടുക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ നമ്മളെ കടലൊക്കെ നല്ലോണം വെന്തും വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനത് അരച്ചു കൊടുത്തിക്കണ്. പിന്നെ ഇപ്പോൾ ഇതെല്ലാം പാടെ വീഡിയോയിൽ കാട്ടിത്തരുന്നത് നമുക്കതൊരു കൃതിയാടാണ്. നമ്മൾ ഒറ്റക്കാവുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കൃതി ഇട്ടുങ്ങാണ്ടൊക്കെ തന്നെ കാരണം വീഡിയോ എടുക്കണം. പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ കൃതിയുടെ ഇതിൽ വിളിച്ചറിയാനും പറ്റൂലല്ലോ. അപ്പോൾ അതൊക്കെ കരുതിയിട്ടാണ്. അപ്പോൾ അത് ഇനി നല്ലോണം കുറച്ച് വെള്ളമൊക്കെ പറന്നുങ്ങാണ്ട് വല്ലാതെ അങ്ങോട്ട് വെള്ളം നിട്ടാനും പറ്റൂല. ഒരു പാകം ഉണ്ടല്ലേ എല്ലാത്തിനും.
ചെയ്യാനും. അപ്പം അതിനൊക്കെ വെള്ളം പാർന്നങ്ങാണ്ട് പിന്നെ പത്താണ് കേട്ടോ ആ ചാറെല്ലാവരും കോരിക്കുടിച്ചും. അതിൻ്റെ അടിയത്ത് ആ കടല പിനാസാണ് ഞാൻ തന്നെ കുത്തനെ തിന്നണ്ടിയായിരുന്നു. ചിലപ്പോൾ രണ്ട് ദിവസത്തിന് ഉണ്ടാവും. എന്നിട്ട് പിന്നെ കുറച്ച് എണ്ണയിലൊക്കെ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വറുത്തുങ്ങാണ്ട് ഇങ്ങോട്ട് ഫ്രൈ ആക്കും പോലെയൊക്കെ എടുത്തുങ്ങാണ്ട് വേണം തിന്നാൻ. പിന്നെ ഞാനത് തൂമിച്ചിട്ടൊന്നുമില്ല കേട്ടോ. തൂമിച്ചാണെങ്കിൽ ഇപ്പം ഇനിയിപ്പോൾ അതും ബാക്കിയാക്കാറ് അല്ലെങ്കിൽ ഇനിയിപ്പം അതിനുള്ളിൽ തൊലിച്ചാൽ കുത്തനെ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ പറഞ്ഞാൽ അതെടുത്ത് അളക്കട്ടെ ഇനി കടന്നുങ്ങാണ്ട് നല്ലോണം അങ്ങോട്ട്. അതൊക്കെ പറ്റുള്ളൂ എളുപ്പപ്പണിയൊക്കെ എടുക്കുക. ഇവർക്ക് നല്ല ടേസ്റ്റിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതവിടെ ബാക്കിയാക്കാറ്. നമ്മൾ എന്തെങ്കിലും കടിപ്പൊടി നെല്ലി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് അവൾക്ക് അടുത്ത് തേക്കുകയില്ല. അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എണ്ണ പാർന്ന് നിൽക്കണം കേട്ടോ. ഇനി നല്ലോണം അങ്ങോട്ട് തിളക്കട്ടെ. അത് തിളച്ചിട്ട് അതാണ് മാങ്ങിയേക്കുക. പിന്നെ കരിയേപ്പിൻ്റെല നമ്മൾ എന്തായാലും ഇട്ടുക്കണല്ലേ. നമ്മൾ വറുക്കുമ്പോൾ കുറേ നമ്മൾ കരിയേപ്പിൻ്റെല ഇട്ടുക്കണം. കരിയേപ്പിൻ്റെല ഇട്ടാൽ ഒരു രസം വേറെ തന്നെയാണ് അല്ലേ. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ കരിയേപ്പിൻ്റെല ഉണ്ട് കേട്ടോ. കരിയേപ്പിൻ്റെല ഞങ്ങൾ കൃഷിക്കാരാണ്. അപ്പം അതുകൊണ്ട് നമുക്കെല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ കണ്ടില്ലേ നമ്മൾ അടുപ്പത്താണ്. പാലപ്പച്ചട്ടിയിലൊന്നുമല്ല. എന്താ ഇപ്പോൾ പാലപ്പച്ചട്ടിയിലല്ലെങ്കിലും ഇങ്ങനത്തെ ചട്ടിയിൽ എന്തായാലും പാലപ്പം ചുട്ടാൽ കിട്ടൂലേ. അതിലാണെങ്കിൽ കൈ മോയും പൊന്തി ചെയ്തിക്കണ് തേങ്ങാ കണ്ടാണ്. അത് അരച്ചപ്പം വേണമെങ്കിൽ അരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ നമുക്ക് കുഞ്ഞിപ്പാക്ക് ഇനി സെപ്പറേറ്റ് ചായയൊക്കെ വെക്കട്ടോ. അതിനിങ്ങനെ കട്ടൻ ചായയിൽ പിന്നെ കുറച്ചും പഞ്ചാര പൊടി ഇട്ടുങ്ങാണ്ട് പിന്നെ നല്ലോണം തിളപ്പിച്ചിട്ട് പാൽപ്പൊട്ടി ഇടലാണ്. കാരണം പാലിപ്പോൾ ഇവിടെ കിട്ടണില്ല. കണ്ടില്ലേ നമ്മളെ പാലപ്പൊക്കെ നമുക്ക് ഉസാറായി കിട്ടിയിരിക്കണേ. ആരെ പറഞ്ഞത് കണ്ടങ്ങൾ നല്ല പഞ്ഞി പോലത്തെ കിട്ടിയിരിക്കണേ നമുക്ക് പാലപ്പം. ഇത് രസമല്ലേ കാണാൻ തന്നെ. ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇനി നമുക്ക് എല്ലാതും ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ എല്ലാം പാടെ ചെയ്തിട്ട് നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഞങ്ങളെ കൂട്ടം കുടുംബത്തേക്കൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തളേ. അപ്പോൾ കണ്ടില്ലേ നമ്മളപ്പൊക്കെ നമുക്ക് സാറായി കിട്ടിയേക്കണം. ഇനി അതുപോലെ കൊടുക്കട്ടെ തിന്നാൻ. നേരം വെളുത്താൽ പിന്നെ ചായയും കടിയും. ചായൻ്റെ ഒരു വതറാക്കാറല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതായാലും പിന്നെ പത്തനിക്കത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പത്തനിക്ക് കഞ്ഞി ചോറ് ചായ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പത്തനിക്കൊന്നും ഇല്ല, ഉച്ചക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ്. എല്ലാവർക്കും ഇഷ്ടമായിക്കണോ എന്ന് വിചാരിക്കണോ. അപ്പോൾ ഇനി നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.